പ്രിയ സുഹൃത്തുക്കളെ കാർഡിയക് എന്നിവയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. എല്ലാ വീഡിയോസിനും ഞാൻ ഇടാറുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. 400 തൊട്ടടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും തന്നെ വൈപ്പിക്കണ്ടല്ലേ, നേരെ ട്യൂട്ടോറിയലിലോട്ട്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് ഇനി ഇതിങ്ങനെ ചെയ്യണം ചെയ്യാന്ന് നോക്കാം. ഞാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്താ ഇത്രയും ഭാഗമാണ് ഹാഫ് ദ ഡെക്ക് എന്ന് പറയാം. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഹാഫ്. അപ്പോൾ നമ്മൾ ഹാഫിൻ്റെ എത്ര വരെ നമ്മുടെ വിരലുകൾ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ഗ്രിപ്പ് ഏത് ഗ്രിപ്പ് വേണമെങ്കിലും പിടിക്കുക. ഇപ്പോൾ കാരണം നമ്മളിങ്ങനെ ഗ്രിപ്പിലല്ലല്ലോ ചെയ്യണേ, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മിഡിൽ ഫിംഗറും പിന്നെ നമ്മുടെ തം ഫിംഗർ ഏകദേശം ഇവിടെ ആയിട്ട് വരണം. കണ്ട, ഏകദേശം അറ്റമായിട്ട്, പക്ഷേ ഏറ്റവും അറ്റത്തായിട്ടല്ല. അറ്റത്തായിട്ട് വന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറ്റത്തിൻ്റെ അടുത്ത് ഈ കോർണറിൽ വരാൻ പാടുള്ള ഈ എഡ്ജിൽ ഇവിടെ ആയിട്ട് വരണം, നമ്മുടെ തളവിരൽ, അതായത് തം ഫിംഗർ. അതിനുശേഷം നമ്മുടെ ഈ നടുവിരൽ, നമ്മുടെ മിഡിൽ ഫിംഗർ ഇവിടെ ആയിട്ട് വരണം. ഏകദേശം രണ്ടും ഒരേ ലൈനിലെന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം വരിക. എന്നിട്ട് നമ്മൾ സ്ലൈറ്റ്ലി പ്രസ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴുള്ള നമ്മൾ സ്ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം തുടക്കത്തിൽ. ഇനി നമ്മുടെ ഈ ഇൻഡെക്സിൻ്റെ കൂടെ ആണ്. നമ്മൾ ഇൻഡെക്സ് എവിടെ പോകണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ജാക്കിയോ അല്ലെങ്കിൽ ക്വീനോ അങ്ങനത്തെ ഏതെങ്കിലും കാർഡ് വെച്ചായിരിക്കും യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ അറ്റം ഇവിടെ ഈ കോർണർ കാണില്ല, ഈ കോർണറിലായിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് വെക്കേണ്ടത്. നമ്മൾ ഇൻഡെക്സ് വെക്കുമ്പോൾ കറക്റ്റ് ഈ കോർണറിൽ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ ഗ്രിപ്പ് കറക്റ്റ് ഫ്ലോയിൽ ഇങ്ങനെ കറക്കാൻ പറ്റും. അങ്ങനെ ആ ഫ്ലോയിൽ കറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഇവിടെ ഈ അറ്റത്തായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ 9 ആണെങ്കിൽ നമുക്കിവിടെ അറ്റം കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും നമ്മുടെ ക്വീന്, കിങ്, ജാക്കി അങ്ങനത്തെ കാർഡ് എടുക്കാൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഉള്ളിലൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ വരുന്ന പോലെയുള്ള കാർഡ് എടുക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിരലിവിടെ, ഈ വിരലിവിടെ, ഇനി ഈ വിരലിവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡ്രിബിളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതാദ്യം പ്രാക്ടീസ് ചെയ്യണം. ഈ വിരലിവിടെ വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം. ചിലവർക്കൊന്നും ഇങ്ങനെ 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 സ്റ്റക്കായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഈ ഫ്ലോയിലും കൂടി കിട്ടും. ഈ ഫ്ലോയിൽ കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായി 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 പോകും. നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ വിരലിവിടെ വയ്ക്കുക. ഈ വിരൽ ഇവിടെ അറ്റത്തായിട്ടല്ല, അറ്റത്തിന് തൊട്ടടുത്തായിട്ട് രണ്ടും ഏകദേശം ഒരേ ലൈനിൽ വരുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഇവിടെ പോകും. അതിനുശേഷം നമ്മുടെ ഈ ഇൻഡെക്സ് ഇവിടെ ഈ അരയ്ക്ക് കുറച്ച് താഴെയായിട്ട്, ഇവിടെയാണ് ഇപ്പോൾ ഞാൻ അരാന്ന് പറയണേ, ഈ അരേനൊക്കെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ ഈ ഫിംഗർ പ്ലേസ് ചെയ്യണം. താഴെയല്ല, കുറച്ച് മുകളിലായിട്ട്, ഇവിടെ മുകളിലായിട്ട് കുറച്ച് മുകളിൽ, ആ കറക്റ്റ് അര ഭാഗത്തായി വെച്ചാലും മതി. ഞാൻ കുറച്ചും കൂടി മുകളിൽ വെക്കാമെന്ന് തോന്നുന്നു. ആ അതെ, ഈ ഭാഗത്തായിട്ട് ഞാൻ വെക്കാറ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവരിലിവിടെ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് കൊടുക്കാം. ഈ ഡ്രിബിൾ ചെയ്യണ സമയത്ത് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ മോഷനും കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിപ്പോവില്ല. നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ചാൽ ഇവിടെ സ്റ്റക്കായി നിൽക്കും. ഇങ്ങനെ വെച്ചിട്ട് ഡ്രിബിൾ ചെയ്യണ സമയത്ത് നമ്മുടെ ഈ മിഡിൽ ഫിംഗർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പണപ്പ് ആവണം, ഇങ്ങനെ തുറന്നു വരണ പോലെ വരണം. നമ്മളിങ്ങനെ വെച്ചു, ഇവരിലിവിടെ വെച്ചു, നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു. അതാണ് സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ ഈ റിഫിൽ ഫാനിൻ്റെ ഈ പൊസിഷനിൽ വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഈ മൂന്ന് വിരലിങ്ങനെ വരും, ഈ ഇൻഡെക്സ് ഇവിടെ ആയിട്ട് വരും. ഞാൻ കാണിച്ചിട്ടാണ് നമ്മുടെ റിഫിൽ ഫാൻ ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ഈ മൂന്ന് വിരൽ ഇവിടെ ആയിട്ട് വരും. ഈ ഇത് ഇവിടെ ഉണ്ടായാലും ഇല്ലായാലും കുഴപ്പമില്ല നമുക്ക്. അതാണ് സംഭവം. എങ്ങനെയായാലും അങ്ങനെ തന്നെ റിഫിൽ ഫാന് ഈ മൂന്ന് വിരൽ ഇവിടെ ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൂന്ന് വിരൽ ഇങ്ങനെ പിടിക്കണം. ഈ മൂന്ന് വിരൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൂന്ന് വിരലിൻ്റെ മുകളിലായിട്ട് പോകും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഈ മൂന്ന് വിരൽ, ഈ മൂന്നല്ല സോറി, നാല് വിരൽ വെച്ച്, നാല് വിരൽ വെച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.